ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അരിമുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവും, 1/4 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ കരിജീരകം, 2 നുള്ള് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ഇടിയപ്പത്തിൻ്റെ പ്രസ് എടുത്തിട്ട് ഈ ചില്ലാണ് യൂസ് ചെയ്യുന്നത്, അതിലേക്ക് ഈ മാവ് ഒന്ന് നിറച്ച് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ മുറിഞ്ഞു പോകുന്നൊന്നും ചെയ്യില്ല. ഇതുപോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കാം. ഓയില് ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കാം. ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കാം. കോരിയെടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആവുന്നതാണ്. ഇനി ഇതുപോലെ മറ്റുള്ളതും ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.